നമ്മുടെ ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ്. ഏറ്റവും വലിയ വഅദ് എന്ന് പറയുന്നത് മീസാൻ കല്ലുകളാണ്. നിൽക്കുന്ന ഉസ്താദിന്റെ തലയിട്ടല്ല, ഏറ്റവും വലിയ വഅദ് ഖബറിന്റെ സ്ഥാനം നിർണയിച്ച് കാണിച്ചു തരുന്ന മീസാൻ കല്ലുകളാണ്. ഇത് ഓരോരുത്തരോടുമുള്ള താക്കീദാണ്. ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അത് അറിയാനും പഠിക്കാനുമുള്ള അവസരം നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങോട്ട് പോകേണ്ടവരാണ്. ആ യാത്ര നമ്മൾ ഒരിക്കലും മറന്നുകൂടാ എന്ന് ഇടയ്ക്കിടെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു മുസ്തജാബു ദുആയാണെന്നാണ്. ദുആക്ക് ഉത്തരമുള്ള മഹാനായിരുന്നു. അന്നൊരിക്കൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഷെയ്ഖവറുകളും അവരുടെ മുരീദന്മാരും കൂടെ ദിജ്ലയുടെ ടൈഗ്രീസ് നദിയുടെ അരികത്തുകൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപറ്റം ചെറുപ്പക്കാർ ഒരു നൗകയിൽ വിളക്കുകൾ കത്തിച്ച് മദ്യപിച്ച് പാട്ടുപാടി മഗ്രിബ് നിസ്കാരത്തിന്റെ നേരത്തെ നിസ്കാരം പോലും നിർവഹിക്കാതെ ആർത്ത് വിളിച്ച് ഉല്ലസിച്ച് മതിമറന്ന് നൗകയിലൂടെ കടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോ മുസ്ലിമീങ്ങളായ ആളുകൾ നാട്ടുകാർ മഅറൂഫുൽ ഖർഖി തങ്ങളോട് പറഞ്ഞു, യാ ശൈഖന ഉദുല്ലാഹ അലൈഹിം, ഈ ചെറുപ്പക്കാരെ ഒന്ന് നശിപ്പിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇവരങ്ങ് നശിച്ചുപോയ നാട് നന്നായിപ്പോയി, ഇവരെന്ന് മുക്കിക്കൊല്ലണം. ഈ ബോട്ടെങ്ങാനും ഒന്ന് മുങ്ങി ഇവരെല്ലാവരും ഒന്ന് ജീവനൊടുങ്ങിയാൽ ഈ നാട് നന്നായി, അതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് നശിപ്പിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആരോട്? മഅറൂഫുൽ ഖർഖി റഹിമഹുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, വലിയ മഹാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാ ദുആ ആരൊക്കെ നിങ്ങൾ ആമീൻ പറഞ്ഞേക്കണം. ഒരു ദുആയിരുന്നു, اللهم كما فرحتهم في الدنيا ففرحهم في الاخره انا دوارنا اللهم படைச்சவனே كما فرحتهم في الدنيا دنيا بال സന്തോഷിക്കാനും ആനന്ദിക്കുവാനും നീ ചെറുപ്പക്കാർക്ക് അവസരം നൽകിയതുപോലെ ഫഫർഹും ഫിൽ ആഖിറ, നാളെ പരലോകത്ത് വന്നാലും സന്തോഷിക്കാൻ ഒരവസരം കൊടുത്തേക്കണേ അല്ലാഹ്. എല്ലാരും വിചാരിച്ചു ഇവരങ്ങ് നശിപ്പിക്കണേ, ഇടിച്ചി വീഴണേ, ഇവരെ ബോട്ടങ്ങ് മുങ്ങണേ, ഇതൊക്കെയാണ് ദ്വാരക്കാണ്. ഉമ്മത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതന്റെ, ഒരു ആലിമിന്റെ, ഒരു സൂഫിവര്യന്റെ, ഒരു നേതാവിന്റെ മനസ്സിന്റെ ഉള്ളിന്റെ വിശാലത എത്ര വിശാലമായിട്ടാണ് ഈ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവം. ഇവിടെ സന്തോഷിക്കാൻ അവസരം കൊടുത്ത റബ്ബേ, നാളെ പരലോകത്ത് വന്നാലും സന്തോഷിക്കാൻ അവസരം കൊടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കുരുത്തക്കേടും പ്രശ്നങ്ങളൊക്കെ നിർത്തി നന്നായി വന്നാലല്ലയോ അള്ളാഹു നാളെ സ്വീകരിക്കൂ, അപ്പോഴല്ലേ നാളെ സ്വർഗം കിട്ടൂ. അതുകൊണ്ട് അള്ളാഹ് ഈ വഴി തെറ്റി ജീവിക്കുന്ന സമൂഹത്തിന് ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴി നീ കാണിച്ചു കൊടുക്കണമേ എന്ന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ദുആ ചെയ്തു കൊടുത്ത മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ ആ ദുആയിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹുവേ ഈ സമൂഹത്തിന് നീ മാർഗദർശനം നൽകണേ അല്ലാഹു. നമ്മുടെ ചെറുപ്പക്കാരികൾ ഇവരൊക്കെ മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാണെന്ന് ദുആരക്കേണ്ട വിഷയം. നമ്മുടെ ചെറുപ്പക്കാർ മദ്യപാനത്തിലേക്കും വ്യഭിചാരത്തിലേക്കും പോകാതെ, നമ്മുടെ പെൺപിള്ളേർ, നമ്മുടെ മക്കൾ, പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും മറ്റു ക്യാമ്പസുകളിലും താമസിച്ചിട്ടോ പോയി വന്നിട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകാതെ ബുദ്ധിയുള്ള മക്കളായി, കൺകുളിരമയുള്ള മക്കളായി ഒന്ന് ജീവിച്ചു കാണണം. ഇത് സത്യവിശ്വാസികളുടെ മോഹമാണ്. ആ മോഹം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ പറഞ്ഞു. അതാണ് സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ
സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം. കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവ ആളുകൾ, അവരുടെ ചില വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരിക. അവരിങ്ങനത്തെവരാണ്, യംഷൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ വിനയത്തോടുകൂടെ നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, വിവരമില്ലാത്തവർ വല്ലതും പറഞ്ഞാൽ ഞങ്ങളൊന്നിനും പറയാനില്ലേ എന്ന് പറഞ്ഞ് അവരോട് സംയമനം പാലിക്കുന്നവർ അങ്ങനെ പറഞ്ഞ് അല്ലാഹു രണ്ട് പ്രാർത്ഥനകൾ പറഞ്ഞു. 65-ാമത്തെയോ 4-ാമത്തെയോ ആയത്തൊരു ദുആയാണ്, ഈ പറഞ്ഞതും ഒരു ദുആയാണ്. രണ്ട് ദുആ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകണം. والذين يقولون ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ഇങ്ങനെ ദുആ ചെയ്യുന്നവരാണവർ. ربنا ഞങ്ങളുടെ രക്ഷിതാവേ, ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം, നാളെ നിന്റെ നരകത്തിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്നും തട്ടിമാറ്റേണമേ. തീ, നരകം തീയാണ്. കുൽനാറു ജഹന്നമ അഷദ്ദു ഹറാ, നമുക്ക് ചൂടത്ത് ഇവിടെ നിൽക്കാൻ വയ്യ, തലയിട്ട കെട്ടി തന്നെ ഉള്ളൂ, നമുക്ക് ഊരി എറിയാൻ തോന്നുന്ന ചൂടാണ്. സുബ്ഹാനല്ലാഹ്. ഈ ചൂട് അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ആലോചിച്ചാൽ എന്ത്? പുല്ലാറു ജഹന്നം, ഖാലൂ ലാ തംഫിറു ഫിൽ ഹർ, പുല്ലാറു ജഹന്നമ അഷദ്ദു ഹറാ, നരകം കഠിനമാണ്, കഠിനമായ ചൂടാണ് നരകത്തിനെന്ന് പറയൂ നബിയേ. പരിശുദ്ധ ഖുർആൻ. ഇവിടെ നന്നായി ജീവിച്ചില്ലേ പോകാനുള്ളത് അങ്ങോട്ടാണ് വിഷയം. അല്ലാഹു വ്യക്തമാക്കി തന്നിരിക്കുകയാണ്, ഇവിടെ അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചില്ലയോ പോകാനുള്ള നരകത്തിലേക്കാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കേണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ. പ്രത്യേകത നോക്കൂ, എന്നെ കാക്കണേ, എന്റെ കുട്ടികളെ മാത്രം അല്ല, ഞങ്ങളെ എല്ലാവരെയും. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് എപ്പോഴും ദുആ ചെയ്യുന്നവർ ഇവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കുക ഇൻഷാല്ലാഹ്. മറ്റൊന്ന്, ഈ സൂറത്തിന്റെ അവസാനിക്കുന്നതിന്റെ മൂന്നാമത്തെ ആയത്ത്, വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ ദുആ ചെയ്യണം കേട്ടോ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ കാണിച്ചു തരേണമേ, ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമ, ആങ്ക് കി ഠണ്ഡക്, ഖുർറത അയുൻ, കൂൾനെസ് ഓഫ് മൈ ഐസ്, പ്രചോനെ, എന്റെ കണ്ണിന് കുളിർമ കിട്ടുന്ന മക്കള്, കണ്ണിന് കുളിർമ കിട്ടുന്ന ഭാര്യ, കണ്ണിന് കുളിർമ കിട്ടുന്ന ഭർത്താവ്, ഇത് നീ തരേണമേ. മുത്തഖീങ്ങൾക്ക് മുമ്പേ നിൽക്കുന്നവരായി നീ ഞങ്ങളെ മാറ്റിത്തരേണമേ. ഇമാം എന്ന് പറഞ്ഞപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ഇന്നമാ ജുഅലൽ ഇമാമു ലിയുഅ്തമ്മ ബിഹി, ഇമാം ചെയ്യുന്നതേ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ. ഇമാമ് ഖുനൂത്ത് ഓതാൻ മറന്നു, മഅ്മൂമ് എണീറ്റ് ഖുനൂത്ത് ഓതാൻ പറ്റില്ല, ജമാഅത്തങ്ങ് നഷ്ടപ്പെടും, നിസ്കാരങ്ങ് ബാത്തിലാവും. ഇമാമ് ചെയ്തില്ല, ഇമാമിന്റെ കൂടെ പോകും തന്നെ, അല്ലെങ്കിൽ ഇമാം വല്ല നിസ്കാരം തെറ്റിക്കുന്ന വല്ലതും ചെയ്തു പോയാൽ മുഫാർക്ക് നിയന്ത്രിച്ച് മാറി നിൽക്കണം. പക്ഷേ ഇമാമിന്റെ കൂടെയാണോ, ഫോളോ ചെയ്തേ പറ്റൂ. ഇമാം എന്താ പറയുന്നത് അത് ചെയ്തു. അല്ലാഹുവേ, എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ കുടുംബം അത്രല്ലിൽ മുത്തഖീൻ, നിന്നെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഇമാമാ, അവർക്ക് കണ്ടു പഠിക്കാൻ പറ്റുന്ന ആളായിട്ട് ഞങ്ങളെ മാറ്റിത്തരേണമേ. ഇങ്ങനെ എന്നും ദുആ ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഇത് രണ്ട് ദുആയും പഠിച്ചു വെക്കുക. ഇനി ഓർമ്മല്ല, സൂറത്തുൽ ഫുർഖാൻ എടുക്കുക, അതിന്റെ അവസാനത്തെ ഭാഗം 65-74-75 ആയത്തുകൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ രണ്ട് ദുആ നിങ്ങൾക്ക് ഓർമ്മയുള്ള ദുആയിരിക്കും. എന്താണ് ഈ പറയുന്നത്? റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവ്. എന്താണ് ഈ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ? റബ്ബ് തർബിയത്ത് ചെയ്യുന്നവനാണ്, നമ്മളെ പരിപാലിക്കുന്നവനാണ് അല്ലാഹു. എന്ത് അതൊക്കെ നമുക്കറിയാം, എന്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ?
നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മുഖവ്യമാത്തുൽ ഹയ, ജീവിക്കാൻ ആവശ്യമായ സർവ്വതും ഇവിടെ ഒരുക്കി തന്നത് അല്ലാഹു അല്ലയോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ അങ്ങ് ജനിച്ചു വീണതേ ഉള്ളൂ. ഇവിടെ എനിക്ക് ഓക്സിജൻ വേണമെന്ന് അല്ലാഹുവിന് നീ മെമ്മ കൊടുത്തിട്ടല്ലേ ഈ വരുന്നത്? അതൊക്കെ ഇവിടെ റെഡിയാണ്, കുടിക്കാൻ വെള്ളമുണ്ട്. നിന്റെ ഭക്ഷണം, നിന്റെ വസ്ത്രം, വെയിൽ കൊള്ളാതിരിക്കാനും ദാഹിക്കാതിരിക്കാനും നാണം മറക്കാനും വിശപ്പടക്കാനും നാലെണ്ണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് അല്ലാഹു. കുറച്ചു കാലത്തേക്ക് ഇവിടെ കഴിഞ്ഞ് മതിയാക്കി പോകേണ്ടവരാണ്. വിസന്റെ കാലാവധി തീർന്നു എന്ന് അറിയില്ലേ? ഇനിയിപ്പൊ കഫീർ വിസന്ന് അടിച്ചേരൂല. എന്തേ വയസ്സ് 60 ആയി. അള്ളാഹുവിന്റെ കണക്കിലും ഈ റിന്യൂവൽ ടൈം അള്ളാഹു ക്ലോസ് ചെയ്യുന്ന സമയം. ഇനി പൊയ്ക്കോളി, സമയം കഴിഞ്ഞു പോവാ. ചലോ പോവാ. അതുവരെ റബ്ബ് നിന്നെ പരിപാലിച്ചതാണ്. ജനിച്ചു വീണ കുഞ്ഞിന്റെ വായയിലേക്ക് ഉമ്മ നൽകുന്ന അമ്മിഞ്ഞ പാല് കുഞ്ഞിന് വായയിലൂടെ എടുക്കാനേ പറ്റൂ. ഈ പാല് ശരീരത്തിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതാരാണ്? അല്ലാഹു ജല്ല ജലാലു. കുഞ്ഞിന്റെ കാല് വളരണം, കുഞ്ഞിന്റെ മുഖം, കുഞ്ഞിന്റെ തല, കുഞ്ഞിന്റെ ശരീരം, ഹാർട്ട്, ലിവർ, ഇതിനൊക്കെ ഉമ്മയുടെ പാല് ചെല്ലണം. ഈ പാല് വായയിലൂടെ കൊടുക്കാനേ ഉമ്മ നിനക്ക് കഴിയൂ. നിന്റെ കുഞ്ഞിന് വളരണമെങ്കിൽ റബ്ബായ അള്ളാഹു തന്നെ നടത്തി കൊടുക്കണം. ഇതൊക്കെ നമുക്കോ? വിശന്നാൽ ഭക്ഷണം കഴിക്കാനേ പറ്റൂ അല്ലെ? 10 ദിവസമൊക്കെ നമുക്ക് കഴിക്കാം. ഇത് എവിടെ ചെല്ലണം? ഈ ചെന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഇവിടെയെല്ലാം എന്തെല്ലാം ആവശ്യമുണ്ടോ അങ്ങോട്ട് വകതിരിച്ച് വിടുന്ന പണി നമ്മളാണോ ചെയ്തത്? അല്ല, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുക, അൽഹംദുലില്ലാഹ്. ബാക്കി മുഴുവനും നിന്നെ പരിപാലിക്കുന്നത്, നിന്റെ ജീവിതത്തിന് ആവശ്യമായ നിലനിൽപ്പിന് ആവശ്യമായത് മുഴുവനും ചെയ്യുന്നതാരാ? നിന്റെ റബ്ബാണ് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. അല്ലാ റബ്ബാണെന്ന് പറയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ ഭാഗം മാത്രം, വേറെ എന്തെല്ലാം. അതുകൊണ്ട് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യയിൽ. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് മാത്രമല്ല അർത്ഥം, ഭർത്താവ് എന്ന് അർത്ഥമുണ്ട്. ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഒരേ സമയം മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ, ഒരേ സമയം സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ് സൗജ്. അവരിൽ നിന്നും, ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ തരയണമേ. എന്തിപ്പോ റബ്ബനാന്ന് പറഞ്ഞത്? വാപ്പാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ്, ഉമ്മാക്ക് തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനാണ്. അല്ലെ, ഞാൻ ഉറപ്പൊഴിച്ചപ്പോഴല്ലേ കുഞ്ഞിന് പാൽ കൊടുത്തത്, ഞാൻ ഉറപ്പൊഴിഞ്ഞപ്പോഴല്ലേ എന്റെ കുഞ്ഞിന്റെ വിശപ്പ് തീർന്നത്. ഉമ്മാക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുമ്പോൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരാൾക്ക്, നമ്മൾ അറബികളെ പറ്റിയ അർബാബ് അറിയില്ല, കഫീൽ, റബ്ബ് നല്ലാക്കി പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അർബാബ് പ്യൂരലായിട്ടാ പറയാ, അർബാബ്. ഒരാളാണെങ്കിൽ അർബാബ് എന്നാ പറയാം. എന്തേ, നമുക്ക് എന്തോ അയാൾ തരുന്നുണ്ട്. അത് വിസയായിരിക്കാം, വിസക്ക് പൈസ വാങ്ങാനുണ്ടാവും, വേറെന്തെങ്കിലും ജോലി ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, അർബാബ്.